ഒരു കപ്പ് തൈര്, ഒരു ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, അര ടീസ്പൂൺ ഉലുവ, 4 ചുവന്ന മുളക്, 1 മുറി തേങ്ങ, 2 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ചെറിയ വെള്ളരി കട്ടാക്കിയത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി വെള്ളരിയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പുമിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കുക. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും പച്ചമുളകും കൂടി നന്നായി അരച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളരി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളക്കാൻ വെക്കാം. വളരെ ടേസ്റ്റിയാണ്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അതിലേക്ക് നമുക്ക് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് തിളക്കാതെ നോക്കണം, പിരിഞ്ഞു പോകും. തൈരൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തവ വെച്ച് കൊടുത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് കടുകും ഉലുവയും കൂടി പൊട്ടിച്ചെടുക്കാം. ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കത് പുളിങ്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ പുളിങ്കറി റെഡിയായിട്ടുണ്ട്.